കൊല്ലം ചടയമംഗലത്ത് പ്രതിയെ തേടിയെത്തിയ കാട്ടാക്കട പോലീസ് ദമ്പതികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കൊല്ലം റൂറൽ എസ് പി. ചടയമംഗലം സ്വദേശികളായ സുരേഷ്, ഭാര്യ ബിന്ദു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിലെ വധശ്രമക്കേസിലെ പ്രതിയെ അന്വേഷിച്ചാണ് പോലീസ് ചടയമംഗലത്ത് എത്തിയത്. എ വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ജയശങ്കർ, എന്താണ് സംഭവം? അതായത് വേണു, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ചടയമംഗലത്തൊരു സംഭവം നടക്കുന്നത്. ഈ കാട്ടാക്കട എസ് ഐ മനോജിൻ്റെ നേതൃത്വത്തിലെത്തിയ സംഘം ഒരു വധശ്രമ കേസിലെ പ്രതി അന്വേഷണമാണ് എത്തിയത്. അതിനുശേഷം ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ കസ്റ്റഡിയിലെടുത്ത ആളെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന പരാതി. ഈ സുരേഷ് എന്ന് പറയുന്ന ഒരാളെ അന്വേഷണമാണ് പോലീസ് ഇങ്ങോട്ട് എത്തുന്നത്. ഇയാളെ ആൾ മാറി പോലീസ് പിടികൂടുന്നു. പിന്നാലെ ഇയാളെ വീട്ടിൽ വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും ഇയാളുടെ വസ്ത്രം അഴിച്ചു മാറ്റി വിലങ്ങുവെച്ച് ബോധരഹിതനായ അവസ്ഥയിലും പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. ഇതിനിടയിൽ ഭാര്യ ബിന്ദുവിനെയും മർദ്ദിച്ചു എന്ന ബിന്ദു കൊട്ടാരക്കര പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ ആൾ മാറിയെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെ പോലീസ് രാത്രിയോടെ ഇയാളെ വീടിനടുത്തുള്ള റോഡിൽ ഉപേക്ഷിച്ച് പോയി എന്നാണ് നിലവിൽ കൊല്ലം റൂറൽ എസ് പിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. കാട്ടാക്കട പോലീസ് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട പ്രതി അന്വേഷണമാണ് കഴിഞ്ഞ ദിവസം ചടയമംഗലത്തെത്തിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം റൂറൽ എസ് പി നിലവിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കൊട്ടാരക്കര DYSPക്കാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഈ യുവതിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഈ ദളിത് വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇവരെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചു, തങ്ങളുടെ ഭാഗം കേട്ടില്ല, രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി ഉൾപ്പെടെയുള്ള ഗുരുതരമായ പരാതികളാണ് നിലവിൽ ഈ യുവതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിലാണ് നിലവിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പോലീസ് പല ജില്ലകളിലും പ്രതികളെ തേടി പോകാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ചെല്ലുന്നൊരു ഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം സമീപനങ്ങൾ ഒട്ടും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു വിഷയമാണ്. എന്തായാലും ഈ വിഷയത്തിൽ യുവതിയുടെ പരാതിയിൽ കൃത്യമായി കൊല്ലം റൂറൽ എസ് പി ഇടപെട്ടിരിക്കുന്നു. കൊട്ടാരക്കര DYSPക്ക് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൊട്ടാരക്കര DYSPയുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യുവതിയുടെ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഈ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ SIക്കെതിരെ കൃത്യമായ നടപടിക്ക് കൊല്ലം റൂറൽ എസ് പി ശുപാർശ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ വകുപ്പ് തല അന്വേഷണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ വളരെ വിചിത്രമായ നടപടിയായിരുന്നു. രാത്രിയിൽ വീട്ടിൽ കയറി യുവാവിനെ കസ്റ്റഡിയിലെടുക്കുന്നു, മർദ്ദിക്കുന്നു, പിന്നാലെ വഴിയരികിൽ ഉപേക്ഷിക്കുന്നു. ഇതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യഥാർത്ഥ പ്രതിയെ ഈ കാട്ടാക്കട പോലീസ് പിടികൂടുകയും ചെയ്തു. എന്തായാലും വിശദീകരിക്കാനാകാത്ത തരത്തിലുള്ളൊരു പിഴവ് പോലീസിൻ്റെ ഭാഗത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായി പോലീസിന് വീഴ്ച പറ്റിയെന്ന് അനൌദ്യോഗികമായി പോലീസ് ചില പോലീസ് കേന്ദ്രങ്ങൾ തന്നെ നമ്മോട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഗൗരവകരമായ അന്വേഷണം കൊല്ലം റൂറൽ SP ആരംഭിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര DYSPക്കാണ് അന്വേഷണ ചുമതല. വേണു, ശരി. എ വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന്. പെട്ടെന്ന് തന്നെ രണ്ടുമൂന്ന് പേരുമായിരുന്നു പുറകിലോട്ട് വിലങ്ങിടിച്ച് ഇടിയാ നടക്കുന്നതാണെന്ന. കാരണം പറയുന്നില്ല. കാരണം എന്തെന്ന്, ഫോണും കൊണ്ട് ഞാൻ വന്നപ്പോഴ് ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ചു മേടിച്ചു. പോലീസ് പിടിച്ചു മേടിച്ചിട്ട് പിന്നെ ചീത്ത വിളിയും തുടങ്ങി. ചീത്ത വിളിച്ച് പിന്നെ ഓടി വന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങ് പകുതി വരെ ഇടിച്ചിട്ട് പകുതി വരെ കൊണ്ടുപോയി. കൊണ്ടുപോയതിന് ശേഷം വീണ്ടും SIയും ഈ ഗുണ്ടകളും കയറി വരുന്നു. കയറി വന്ന് വീട്ടിനകത്ത് കയറി ഫോണ് ഞാൻ ഫോണിങ്ങി താ സാറേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ നെഞ്ചത്ത് കൈവച്ച് ഇടിച്ച് തള്ളിയിട്ടിട്ട് മറ്റേ പ്രതികളെന്ന് പറയുന്ന പയ്യന്മാര് ആ റോട്ടിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് ഞാൻ ഫോണിന് ചെന്നപ്പോഴാ ഇങ്ങനെ കൈ കൊണ്ട് തള്ളിയതാ, ഞാൻ അങ്ങ് ചെന്ന് വീണ്. വീണപ്പോ ഇവന്മാര് കൈ കൊണ്ട് തൂക്കിയെടുത്ത് നൈറ്റിയിൽ തൂക്കിയെടുത്ത് അങ്ങ് എടുത്തിട്ട് നൈറ്റി കീറി അത് മൊത്തം പോയി. ഞാൻ നിലവിളിച്ചോണ്ട് കൂടെ ഓടുന്നുണ്ട്. അവര് ഒന്നും ചെയ്യരുത്, അടിക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇനി അടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും ആ പയ്യന്മാര് കൂടെ പറ്റുമോ അടിക്കാനായിട്ട്.